ഐസേ ക്രിയേഷനെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സൗണ്ട് എന്നതൊരു വ്യത്യാസമായിട്ട് ഇരിക്കുന്നുണ്ട്. വിചാരിക്കേണ്ട, നമുക്കിത് മഴയൊക്കെ കാരണം ചെറിയൊരു ജലദോഷത്തിൻ്റെ ഇതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ നമ്മളത് ഇതൊക്കെ ഫുള്ള് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന മലമുഴപ്പുകളാണ്. നമ്മൾ മുന്നേ മലമുഴപ്പ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മളിതിൽ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഇതൊക്കെ വെച്ചിട്ട് ഇതാണ് നമ്മുടെ ചേസർ. നമ്മളെ ക്രിസ്മസിന് കഴിച്ചത് നമ്മളത് ചേസറാണ്. അപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അവിടെ പെരുന്നാളികളുടെ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേസറൊക്കെ വെച്ച് മലയുഴപ്പ് കണക്ട് ചെയ്യാൻ അറിയാത്ത കുറേ പേരൊക്കെ ഉണ്ട്. മലയുഴപ്പ് ശരിക്കും ഇടാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇടാറിയുന്നൊരു ആണെങ്കിൽ സ്കിപ്പ് അടിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് മാത്രമാണ് ചെക്ക് ചെയ്യാം. നമുക്കൊരു 200 മുകളിൽ ഡിസൈൻസ് കിട്ടുന്നതാണ് വാങ്ങിയപ്പോൾ കടക്കാരൊക്കെ പറഞ്ഞിരുന്നത്. നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസിനായിട്ടപ്പോൾ കുറേ പേരൊക്കെ നമ്മളതിൻ്റെ ഡിസൈൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ശരിക്കും അതിൻ്റെ ഡിസൈൻസ് കാണാൻ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടോ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്നത്തെ വീട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മലയുടെ ഫുള്ള് വൈറ്റ് മലകളാണ്. ഫുള്ള് വൈറ്റാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് രണ്ട് വൈറ്റ് ഉണ്ട് ഇതിൽ. നമുക്കിപ്പോൾ യെല്ലോ വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ യെല്ലോ വൈറ്റിൽ പെടുന്നതാണ്. ഇത് യെല്ലോ വൈറ്റിൽ പെടുന്നതാണ്. നമുക്ക് ബ്ലൂ വൈറ്റ് ആണ്. കത്തിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫുള്ള് റെഡാണ്. നമ്മളിതിൻ്റെ ക്യാപ്പ് പച്ചയും വെള്ളയ്ക്കാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഈ വെള്ള ക്യാപ്പ് ഇടുന്നതിൻ്റെ ഒന്ന് വെച്ചാൽ വെയിലുകൊണ്ട് കളർ പോവില്ല എന്ന് വെച്ചിട്ട് മാത്രമേ നമ്മൾ വെള്ള ക്യാപ്പ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് താഴെ വെച്ചിട്ട് മാല ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചേസറ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം മൊത്തം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ എന്ന് വെച്ചാൽ. അപ്പോൾ ഇത് നമ്മുടെ മലകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബ്ലൂ വൈറ്റും ഇത് നമ്മുടെ യെല്ലോ വൈറ്റും ആണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് കത്തിച്ച് കാണിച്ചു തരാം എന്താണ് ഈ ബ്ലൂ വൈറ്റ്, എന്താണ് യെല്ലോ വൈറ്റ്. അപ്പോൾ ഈ ബ്ലൂ വൈറ്റ് ചിലപ്പോൾ ചിലർ സിൽവർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. സിൽവർ എന്നല്ല, ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളൊരു എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട്. കത്തിച്ച് നോക്കുമ്പോൾ കാണിച്ചു തരാം എന്താണ് ഇതിൻ്റെ ഈ സംഭവം. ഓക്കെ, ഇതിൻ്റെ കളർ കണ്ടോ? നമുക്ക് ഏകദേശം ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിന് വരുന്നത്. നേരിട്ട് കാണുമ്പോൾ ഏകദേശം ഒരു സിൽവർ ഷെയ്ഡ് നമുക്ക് തോന്നും. ഇനി നമ്മുടെ ഈ ഒരു മല ലൈറ്റിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ ഇത് മൊത്തം വിളിച്ച് കുറച്ച് ഇതായിട്ടുണ്ട്. ഓക്കെ, അത് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തത് കത്തിക്കാം. ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ രണ്ട് മല തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും ഓരോ പോലത്തെ മലകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇത് കാണുന്നത് സ്ക്രീനെ മിന്നണ പോലെ തോന്നുന്നത് നമ്മുടെ ക്യാമറയുടെയാണ്. വേണ്ടോ? ഇത് യെല്ലോ വൈറ്റും ഇത് ബ്ലൂ വൈറ്റാണ്. ഇത് തമ്മിലിട്ട കോമ്പിനേഷനാണ് നമ്മളിന്ന് ചേസറിൽ നോക്കുന്നത്. നമുക്ക് ശരിക്കും നല്ലത് റെഡും വൈറ്റുള്ള കോമ്പിനേഷനുണ്ട്. അല്ലെങ്കിൽ ഇട്ട് കോമ്പിനേഷനാണ് റെഡും വൈറ്റും. നമ്മളൊരു പ്രാവശ്യം നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മുടെ ഇതില്ല. അത് നമ്മൾ ഇട്ടേനെ. അപ്പോൾ ഇത് വെച്ചിട്ടൊരു കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ ചേസർ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചേസറൊക്കെ എടുത്ത് വയറിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കാണിച്ചാൽ അത് എങ്ങനെയാണ് വയറിങ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. അപ്പോൾ തന്നെ നമ്മളിത് ഇങ്ങനെ, അതായത് രണ്ട് യെല്ലോ വൈറ്റ്, രണ്ട് ബ്ലൂ വൈറ്റ്, രണ്ട് യെല്ലോ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് സെക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അഞ്ച് ചാനലിൻ്റെ ചേസറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചേസർമാരുടെ കാല് പറഞ്ഞുതരാം കേട്ടോ. അല്ലേ, ഇത് നമ്മുടെ ചാനൽ 1 ആണ്. ഇത് 2, 3, 4, 5. അപ്പോൾ ഇതിൽ നമ്മൾ ഈ മാലയുടെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഇതിൽ കണക്ട് ചെയ്യും. രണ്ട് എല്ലാ മറ്റ് പോയിൻ്റ് എല്ലാ മാലയുടെയും ഒരു കോമൺ ആയിട്ട് നമ്മളൊരു പോയിൻ്റ് എടുക്കും. ബാക്കിയുള്ള പോയിൻറ്റുകൾ നമ്മളിതിൽ കണക്ട് ചെയ്യും. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചേസറിൻ്റെ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ ഈ ചേസറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇതിൻ്റെ കോമൺ അല്ല. ഇതാണ് ഇതിൻ്റെ ന്യൂട്രൽ പോയിൻ്റ്. നമ്മൾ എന്ന് വെച്ചാൽ എ സി കണക്ട് ചെയ്യുന്ന ന്യൂട്രൽ പോയിൻ്റ് ഇതാണ്. പിന്നെ ഈ ഇതിൻ്റെ എ സി കണക്ട് ചെയ്യുന്ന ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ മലബൾബിൻ്റെ കോമൺ ആണ്. അങ്ങനെയാണ് നമ്മുടെ ഈ ചേസറിനൊരു മോഡൽ വരുന്നത്. സാധാരണ ചേസറിൽ വരുമ്പോൾ കോമണിലാണ് നമ്മൾ മലബൾബിൻ്റെ കോമൺ കണക്ട് ചെയ്യുക. ഇതിലങ്ങനെയല്ല. മലബൾബിൻ്റെ കോമൺ വരുന്നത് നമ്മുടെ എ സിയുടെ ഫേസിലാണ്. ഇത് എ സിയുടെ ന്യൂട്രലാണ്. അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. കാരണം നമുക്ക് നേരിട്ട് ഈ BT136 എന്ന് പറയുന്ന ഈ സംഭവത്തിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അത് കാരണമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് കാണിച്ചു തരാം. ഫേസ് നമ്മുടെ ചേസർ നല്ല ഇതിലായിട്ട് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാല കത്തുന്നില്ല. നമ്മൾ മാലയുടെ അത് കുത്തിയിട്ടില്ല. അത് കാരണമാണ് എ സി കുത്തിയിട്ടില്ല. അപ്പോൾ ഇതിന് കണക്ഷൻസ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതായത് ഇതിലിപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ രണ്ട് വയറിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഈ നീല വയറ നമ്മൾ നേരെ കൊടുത്തിരിക്കുന്നത് കോമൺ ആയിട്ടാണ്. കണ്ടോ, ഒരു മഞ്ഞ വയറിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ വെള്ള വയറ, അതായത് ഈ രണ്ടിൻ്റെ ഈ വെള്ള വയറ നമ്മളിതിൽ അടുത്ത ചാനലിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഓരോ ചാനലിലും രണ്ടീസ് വയറ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കോമൺ എന്ന് പറഞ്ഞ വയറ നമ്മളത് ഇവിടെ ഒരു റെഡ് ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എർത്ത് ആവാൻ പാടില്ല. അത് കാരണമാണ് ഇനി നമുക്കിത് കണക്ട് ചെയ്യണ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് ന്യൂട്രോ ഫേസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് നമ്മളെ ചേച്ചിരുത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിൽ നോക്കാം.
ഇത് കണ്ടോ, ഇതിപ്പോൾ ഇതിൻ്റെ ഫേസാണ്. ഇപ്പുറത്ത് നമുക്ക് ന്യൂട്രലാണ്. അപ്പോൾ ഈ ലൈറ്റ് കയറുന്ന നമ്മുടെ ഫേസാണ്. ഈ ഫേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ മാരോഡിൻ്റെ കോമൺ ആണ് ചെയ്യേണ്ടത്. ഈ മാരോഡിൻ്റെ കോമൺ നമ്മൾ മഞ്ഞാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞ നമ്മളിൽ കുത്തി, മഞ്ഞ കുത്തുമ്പോൾ തന്നെ ചില ബൾബുകളുണ്ടോ, ബ്ലിങ്ക് വന്ന് കാണാം. ഇതിൻ്റെ നമ്മൾ ആ മറ്റേതും കൂടി കുത്താൻ പോവാണ്. ഓക്കെ, ഇതേ നമ്മുടെ മാരോൾബ് കത്തി. ഇതിൻ്റെ ഡിസൈൻസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു ചാനൽ കത്തുന്നില്ല, ഇത് നമ്മളതിൽ ലൂസായിട്ടുണ്ടാവും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എടുത്ത് കിട്ടാം. കാരണം അതിൻ്റെ ഫ്ലാഷിങ്ങാണ് വരുന്നത്, അത് കാരണമാണ്. നമ്മുടെ ഈ ചാനലിൻ്റെ ജസ്റ്റ് ഒന്ന് ലൂസായി പോയതാണ് വേറെ. അല്ല, നമുക്ക് കളർ കോമ്പിനേഷൻ അറിയാം. നമുക്ക് ഇവിടെ ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പുറത്തേക്കാൻ വേണ്ടി ഇതാവും, ഇങ്ങനെ സ്ലോ ആക്കാം. അപ്പോൾ ഈ സംഭവം പറയുന്നത് അതിൻ്റെ ഒരു DC പവർ സപ്ലൈ ചേസറിന് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഡിസൈൻസ് ഞാൻ ഇപ്പോൾ ഔട്ടാക്കി വെച്ചിരിക്കുന്നതാണ്, കാരണം നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പത്തിനാണ്. ഇതിൻ്റെ ഡിസൈൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു 3 വർഷമായി നമ്മൾ ഈ ചേസർ തന്നെ ഉപയോഗിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചേസറാണിത്. ഏകദേശം നമുക്കൊരു 1000 നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരും. മൊത്തം നമ്മൾ ഹീറ്റ് സിങ്കും അതിൻ്റെ DC പവർ സപ്ലൈ ഒക്കെ വരുമ്പോൾ എന്തോരം ലോഡ് എടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്ലാഷ് മോഡലാണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ കട്ട് ചെയ്ത് വയ്ക്കാനുള്ള സ്വിച്ച് അതിന് തൊട്ട് അപ്പുറം തന്നെ ഉണ്ട്. അതിൻ്റെ ഡിസൈൻസ് എന്ന് പറയുന്നത് ചെക്ക് ചെയ്യാം. അത് നേരത്തെ നമ്മളിത് ഓൺ ചെയ്തിട്ട് കാരണം കുറച്ച് ഡിസൈൻസ് ഇതിൻ്റെ പോയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഫ്ലാഷ് മോഡ് ഓൺ ആയ കാരണം നമുക്കിപ്പോൾ ഇതിൻ്റെ ഫ്ലാഷിങ് ഡിസൈനിങ് ആണ് ഇപ്പോൾ കിട്ടുക. ഭയങ്കര വെളിച്ചമായി, അത് കാരണം ഭയങ്കരമായിട്ട് ഇതായിട്ട് തോന്നുന്നു. ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കണം. ഇനി ഡിസൈൻസ് കറക്റ്റ് ക്യാമറയിൽ കിട്ടുന്നില്ല, കാരണം നമുക്ക് വെളിച്ച ഭയങ്കരമായിട്ട് അടിക്കുമ്പോൾ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഫ്ലാഷ് വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏകദേശം ഒരു 1.5 മണിക്കൂറിന് മുകളിൽ ഡിസൈൻസ് ഇങ്ങനെ വന്ന ഡിസൈൻ തന്നെ റിപ്പീറ്റ് വരാതെ ഇങ്ങനെ ലോഡ് ചെയ്യുന്നതാണ്. ഫ്ലാഷ് ഇടയ്ക്ക് വരുന്നതാണ് ഇതിൻ്റെ. അങ്ങനെ ഓരോ ഡിസൈൻസ് കഴിയുമ്പോഴും, അതായത് ഓരോ പെയർ ഡിസൈൻസ് കഴിയുമ്പോഴും ഇത് ഫ്ലാഷ് ചെയ്തിട്ടാണ് അടുത്ത ഡിസൈൻസിലേക്ക് പോകുന്നത്. ഇത് കണ്ടോ, കത്ത് ചെന്നിട്ട് ഫ്ലാഷ് ചെയ്ത് പോകുന്നത്. ഓരോന്നും ഇങ്ങനെ ടൈം എടുത്ത് ഫ്ലാഷ് ചെയ്ത് ഒരുമിച്ച് ഫ്ലാഷ് ചെയ്ത് പോയി. നല്ലൊരു ഡിസൈൻസ് തന്നെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ റെഡ് മാല ഇതിൽ എടുത്തില്ല എന്നുള്ളൂ. നമുക്ക് വൈറ്റിൻ്റെ 2 കോമ്പിനേഷൻ കളേഴ്സ് നമുക്ക് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് മിക്സഡ് ആയിട്ടിടുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം ക്യാമറയിൽ നോക്കുമ്പോൾ കാണുന്നില്ല, നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെ ഡിസൈൻസൊക്കെ നോക്കുന്നുണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസം വന്നു. ഇങ്ങനെ കത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇട്ടേക്കുന്നത് ഓർഡറിലല്ലായിരുന്നു, പക്ഷേ ഇത് ഇട്ടിരിക്കുന്നത് ഓർഡറിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചേസിങ്ങിൻ്റെ പല എഫക്റ്റുകളാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ കത്തുന്നത്. വീണ്ടും ഒരു മാല മാത്രം കത്താനുണ്ടിരുന്നു. ഇപ്പോൾ അത് കത്തി, മറ്റൊക്കെ ഫ്ലാഷ് ചെയ്യുന്നു. കണ്ടോ, അവിടുന്ന് ഇവിടുന്നൊക്കെ ഫ്ലാഷ് ചെയ്ത് പോകുന്ന ഒരു ഡിസൈൻസാണിത്. ശരിക്കും ഇതിൻ്റെ ഡിസൈൻസ് ഞാൻ ഉണ്ടി നോക്കിയിട്ടില്ല. നമ്മൾ കടയിൽ നിന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞൊരു ഡിസൈൻസാണിത്. സ്ലോ ആൻഡ് സ്പീഡ് കോമ്പിനേഷനാണ് തോന്നുന്നത്. അതെ, അത് തന്നെയാണ് കോമ്പിനേഷൻ. പിന്നെ പതുക്കെ പതുക്കെ കത്തിയിട്ട് കുറച്ച് സ്പീഡിൽ പോകുന്നു. നമ്മൾ സാധാരണ 100 രൂപയ്ക്ക് 150 രൂപയുടെ ചേസറാക്കുന്നത് കിട്ടുമ്പോൾ ഒറ്റ ചാനലിൽ അല്ലെങ്കിൽ ഒറ്റ ഡിസൈൻസിനെ കിട്ടുള്ളൂ. ഒറ്റ ട്രിപ്പ് ഒറ്റ ഫ്ലോ ചെയ്ത് അങ്ങോട്ട് പോകും, പിന്നെ അത് റിട്ടേൺ ഒന്നും വരില്ല. ഇതിലാകുമ്പോൾ നമുക്ക് എങ്ങനെ മാല ഇട്ടാലും ഇതിൻ്റെ ഡിസൈൻസൊക്കെ കറക്റ്റ് ആയിരിക്കും. സെൻറ്ററിൽ നിന്ന് ഇട്ടാലും അറ്റത്ത് നിന്ന് നമ്മൾ ഫസ്റ്റ് ചാനൽ തുടങ്ങിയാലും നമുക്ക് ഇതിൽ വരുന്ന ഡിസൈൻസൊക്കെ നമുക്ക് ഇതിന് സെയിം ആയിരിക്കും. കാരണം ഇതിൽ വരുന്ന പല ഡിസൈൻസും സെൻറ്ററിൽ നിന്ന് പോണ ഡിസൈൻസൊക്കെ ഉണ്ട് ഇതിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചാനലിടുന്നതനുസരിച്ച് എങ്ങനെ ചാനൽ കൊടുത്താലും, അതായത് 1-ാമത്തെ മാല നമ്മൾ 5-ാമത്തെ ചാനലിലായാലും 1-ാമത്തെ ചാനലിലായാലും അല്ലെങ്കിൽ നമുക്ക് സെൻറ്ററായിട്ട് ഏകദേശം 3-ാമത്തെ 2-ാമത്തെ ചാനൽ കൊടുത്താലും
എങ്ങനെ ഇട്ടാലും ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ കറക്റ്റായിരിക്കും. അതാണ് ഈ ചേസിൻ്റെ ഒരു പ്രത്യേകത. അന്നീ നല്ല ഡിസൈൻസ് മാറി മാറി വരുന്ന കാരണം നമുക്കങ്ങനെ തോന്നില്ല, വ്യത്യാസം പെടും, അങ്ങനെ ഫസ്റ്റ് വരുന്ന ഡിസൈൻ ആവില്ല നമ്മൾ മാറ്റിയിടുമ്പോൾ. ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ ക്രിസ്മസിന് ട്രീയിലേക്ക് നക്ഷത്രത്തിനൊക്കെ ഇതേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് നമുക്ക് കറക്റ്റ് അറിയത്തില്ല, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല, കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് കുറേ മാലകൾ ഒരുമിച്ച് കത്തല്ലേ. അത് തന്നെയാണ് കണ്ടത്, ഇപ്പോൾ റിവേഴ്സിലാണ് അവിടെ. അത്യാവശ്യം നമുക്ക് ടൈം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ നോക്കാൻ. അല്ല ഡിസൈനിൽ ചെയ്യാൻ പറ്റുമെന്നറിയില്ല, അല്ലെങ്കിൽ കത്തിപ്പോണൊരു ഡിസൈൻ ഉണ്ട്. ഇങ്ങനെ ഫസ്റ്റിൽ നിന്ന് കത്തി അഞ്ചാമത്തെ ലയറിക്ക് പോയിട്ട് അഞ്ചാമത്തെ ലയറിൽ നിന്ന് ഫസ്റ്റത്തെ ലയറിക്ക് കത്തി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഇടുന്നത്. അതാണ് എനിക്ക് ഇതിൽ ഈ ചേസിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അതാണ്. നല്ല രസമാണ് ഇങ്ങനെ കത്താൻ, കത്തിന് കാണാൻ നല്ലൊരു എയിമാണത്. അപ്പോൾ വൈറ്റിൽ രണ്ട് കോമ്പിനേഷൻ മാലകൾ ഇപ്പോൾ കണ്ടു, കണ്ടോ ഈ ഒരു ഡിസൈനൊക്കെ കണ്ടോ, റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. പിന്നെ 10 ചാനലായാലും നമുക്ക് ഏകദേശം വിലയൊക്കെ അത് ഒരു 100 രൂപയുടെയോ 200 രൂപയുടെയൊക്കെ വ്യത്യാസം വരുള്ളൂ. 5 ചാനലിൻ്റെ സെറ്റ് ചെയ്താലും 10 ചാനലിൻ്റെ സെറ്റ് ചെയ്താലും. നമ്മളിപ്പോൾ ഇത് ഫുൾ സെറ്റ് ചെയ്തത് ഏകദേശം ഒരു ചാനലിൽ 20 വോൾട്ട് അല്ലെങ്കിൽ 20 വാട്ട്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്, അത്ര ലോഡ് എടുക്കുന്ന ഒരു ചേസ് തന്നെ 750 രൂപയാണ് കടയിലെ റേറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും നമ്മൾ കുറച്ചുകൂടി നല്ലത്. ഈ ഡിസൈനാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു രസമായിട്ട് ഇങ്ങനെ ഓടിപ്പോണം. ഇതിൻ്റെ ഫ്ലാഷ് മോഡൊക്കെ ഉണ്ട്. ഇനി പിന്നെ ഫ്ലാഷ് ഓൺ ചെയ്ത് നോക്കാം. ഫ്ലാഷ് ഓൺ ചെയ്തത് നമ്മുടെ വെളിച്ചം ഭയങ്കരമായിട്ടാണ് അടിക്കുന്നത് ക്യാമറയിൽ. നമുക്ക് ഇത് വെച്ചിട്ട് പല ഡിസൈൻസ് നമുക്കിതിന് ചെയ്യാൻ പറ്റും. നമ്മൾ വല്ല കാർബുഡിലെങ്ങാനും ഡിസൈൻസിൽ നമ്മൾ മാല ബൾബ് സെറ്റ് ചെയ്തിട്ട് ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡിസൈൻസ് നമുക്കതിൽ കിട്ടും. അത് സെൻറ്ററിൽ നിന്ന് പോക്കായാലും 1-5 ലേക്കായാലും 5-1 ലേക്കായാലും അങ്ങനെ പല ഡിസൈൻസ് നമുക്കിതിൽ വരുന്നത് കാരണം നല്ലൊരു ഡിസൈൻ നമുക്കതിൽ കിട്ടും. ഈ ഡിസൈൻസ് തന്നെ കണ്ടോ, ഇതിപ്പോൾ ഇത് എവിടെ നിന്നാണ് എന്താണ് ഡിസൈൻസ് എന്നൊക്കെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ചില മാലകൾ ഇപ്പോൾ കത്തണില്ല, കുറച്ച് കഴിയുമ്പോൾ അത് കത്തും, മറ്റേത് കത്തില്ല, അതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കും. അയാളിങ്ങനെ കത്തിച്ച് നോക്കുമ്പോഴാണ് കറക്റ്റിൻ്റെ ഡിസൈൻസൊക്കെ നമുക്കറിയുന്നത്. ശരിക്കും പെരുന്നാളുടെ സീസൺ ആയ കാരണം കുറേ പേര് നമ്മളോട് ചോദിച്ചിരുന്നു. നമ്മളോട് മാലകൾക്കൊക്കെ നമ്മളോട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, അത് കാരണം കുറേ പേര് നമ്മൾ ചോദിച്ചിരുന്നു ചേസറൊക്കെ വെച്ച് എങ്ങനെയാണ് നമുക്ക് മാലകൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക, അല്ലാണ്ട് എങ്ങനെയാണ് മാലകൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ. കുറേ പിള്ളേർക്ക് ഇപ്പോഴും നമുക്ക് വീട്ടിലൊക്കെ മാലബൾബിടെ അറിയാത്ത കുറേ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ പുതിയ വീഡിയോസ് നമുക്ക് ലഭിക്കുന്നതാണ്. കണ്ടോ, ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നത്. എല്ലാ മാലും ഒരുമിച്ച് കത്തി ഒരു മാല കത്താണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഡിസൈൻ വരും. ഓക്കെ, ഇത് നല്ലൊരു ഡിസൈൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. വീട്ടിലൊക്കെ ഇത് വെച്ചിടുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാനും പെട്ടിയിൽ വെച്ച് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ബെസ്റ്റ്. അതാണ് നമ്മൾ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ മാല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മളിവിടെ പെരുന്നാളിൽ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ ഈ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടുന്ന വീഡിയോസൊക്കെ നമ്മൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കാം. മൊത്തം 6 വയറ മൊത്തമായിട്ട് നമ്മൾ വലിക്കുന്നുണ്ട്. അതായത് മാല ബൾബിൻ്റെ 1 കോമൺ, ബാക്കി 5 ചേസറിൻ്റെ കണക്ട് ചെയ്യാനുള്ള 5 വയറുകളും നമ്മളിൽ കൊടുക്കണം. പിന്നെ ചേസറിൽ നിന്നാണ് പിന്നെ നേരിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ എന്തോരം ലോഡ് എടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഏകദേശം വേറെ യൂട്യൂബിൽ വീഡിയോസൊക്കെ നമ്മൾ ചേസറിൽ നോക്കിയപ്പോൾ ചില കാരണം ഇതിൽ 1 KV ഒക്കെ അവർ ലോഡ് എടുക്കുന്നതായിട്ട് അവർ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ 60 മാലയാണ് മാക്സിമം, അതായത് ഒരു ചാനലിൽ 12 മാലയാണ് മാക്സിമത്തിൽ ഇട്ടിട്ടുള്ളൂ. പിന്നെ രണ്ടും കൂടുതൽ ഇട്ടിട്ടില്ല. അതായത് നമുക്ക് BT 136 എന്ന് പറയുന്നത് പല ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്,
കപ്പാസിറ്റി വളരെയുണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കും മാറൽബിനെ ലോഡ് എടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ എത്ര കപ്പാസിറ്റി ആംബിയർ എടുക്കുന്നു നമുക്ക് അറിയത്തില്ല. നമ്മൾ ഏകദേശം 12 വോൾട്ടിൻ്റെ ഒരു ഡി സി പവർ സോഴ്സാണ് ഇപ്പോൾ ഈ ചേസറിനെ ലോഡ് ചെയ്യാൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. മഴ നനയേണ്ടൊക്കെ നമ്മൾ നോക്കണം. അതിൽ നമ്മളിപ്പോൾ ചേസർ വർക്ക് ചെയ്യുന്ന സമയത്ത് നനയാണെങ്കിൽ ചേസർ കംപ്ലൈൻറ്റ് വരും. നമുക്ക് ക്രിസ്മസിൻ്റെ ആ സമയത്ത് മഴ പെയ്തിട്ട് നമ്മുടെ ചേസർ നമ്മൾ പിന്നെ ഉണക്കാനൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് വീണ്ടും. പിന്നെ ചില ചേസറൊക്കെ നമുക്ക് കിട്ടുന്നത് ആകെ 8 ഡിസൈൻസൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസൈൻസിന് വ്യത്യസ്തമാണ്. പക്ഷേ ഇതാകുമ്പോൾ കുറേ ഡിസൈൻസ് കണ്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ഫാഷൻ ഡിസൈൻസ് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് ആവാറായി. കുറേ ഡിസൈൻസ് നമുക്ക് ഇതിലുണ്ട്. നമ്മൾ സ്പീഡ് അനുസരിച്ച് സ്പീഡ് കൂട്ടിയിടുകയാണെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് ഡിസൈൻസ് പോകും. പക്ഷെ അത് എൻ്റെ റണ്ണിംഗ് ഒന്നും നമുക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല. നമ്മൾ വീഡിയോ നിർത്താൻ പോവുകയാണ്. കാരണം കുറേ ലെങ്ത്ത് വരും നമ്മൾ എല്ലാ ഡിസൈൻസും കാണിക്കുമ്പോൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ടെക് വീഡിയോസും മാറൽബിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇനി മാറൽബ് ഉണ്ടാക്കാനുള്ള മെഷീൻസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ എങ്ങനെ മാറൽബ് ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.